വെൽക്കം ടു ഫോക്കസ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്. എൻ്റെ പേര് അംബിക. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ആരോഗ്യക്ഷേമ പദ്ധതികൾ. പി എസ് സി പരീക്ഷയിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 10 പദ്ധതികളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒന്നാണ് സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പിക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. സുഹൃതം, അടുത്തത് സുഹൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. ക്യാൻസറിൻ്റെ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. അടുത്തത് ആശ്വാസ കിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അടുത്തത് കെയർ ഓൺ വീൽസ്. ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. അടുത്തത് സ്മൈൽ. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. അടുത്തത് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ. ഈ കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് ഏതിലൂടെയാണ്? കാരുണ്യ ലോട്ടറിയിലൂടെ. അടുത്തത് അമൃതം ആരോഗ്യം. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്തത് ശ്രുതി തരംഗം. ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ഒന്നാം ഭാഗം. ഈ പദ്ധതികളെല്ലാം ഒന്നുകൂടി നോക്കാം. സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പിക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. സുഹൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. അടുത്തത് ആശ്വാസ കിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അടുത്തത് കെയർ ഓൺ വീൽസ്. ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. സ്മൈൽ. എന്താണ് സ്മൈൽ? റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. അടുത്തത് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി. കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികമായ സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് ഏതിലൂടെയാണ്? കാരുണ്യ ലോട്ടറിയിലൂടെ. അടുത്തത് അമൃതം ആരോഗ്യം. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്തത് ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.